Hi guys, let's see some different ways to address a concern. നമ്മുടെ പേഷ്യൻ്റ് നമ്മളോടൊരു കൺസേൺ പറഞ്ഞു കഴിഞ്ഞാൽ റീഅഷുറൻസ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ കൺസേൺ എന്ത് ചെയ്യണം, അഡ്രസ്സ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഫ്രേസസ് നമുക്ക് നോക്കിയാലോ. ഐ എം സോറി ടു ഹിയർ ദാറ്റ്, അല്ലെങ്കിൽ ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ്, ഐ എം സോറി ടു ലേൺ ദാറ്റ്. ഇതെപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു പേഷ്യൻ്റ് നമ്മളോടൊരു വിഷമമുള്ളൊരു സിറ്റുവേഷൻ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പേഷ്യൻ്റിനോട് പറയാം ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ് എന്ന് പറയാം. അടുത്തത്, ഐ നോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു, ഐ നോ ഇറ്റ്സ് റിയലി ചലഞ്ചിങ് ഫോർ യു. അതായത് നമ്മളുടെ ഒരു പേഷ്യൻ്റ്, അവർക്ക് ഓൾറെഡി കിഡ്നി ഇൻഫെക്ഷനൊക്കെ ഉണ്ട്, അവരുടെ വീട്ടിൽ അവർക്ക് പോകണം, ഡിസ്ചാർജ് വേണം. പക്ഷെ നമുക്ക് ഡിസ്ചാർജ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ പേഷ്യൻറ്റിന് ഇപ്പോൾ ഐ വി മെഡിക്കേഷൻസ് പോവാണ്, ഓറലി ഒന്നും ടോളറേറ്റ് ചെയ്യുന്നില്ല പേഷ്യൻറ്റ്, നമുക്കപ്പം വിടാനിപ്പം തൽക്കാലം പറ്റില്ല. അപ്പം നമുക്ക് പേഷ്യൻറ്റിനോട് ഈ മൂന്ന് ഫ്രേസസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, വേറൊരു ഫ്രേസ് പറയട്ടെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ എ ടഫ് സിറ്റുവേഷൻ. പേഷ്യൻറ്റിന് കൊളോസ്റ്റമി ചെയ്തു, കൊളോസ്റ്റമി ബാഗൊക്കെ ഉണ്ട്, പേഷ്യൻ്റ് ഒരു യൂണിവേഴ്സിറ്റി ടീച്ചറാണ്, സ്റ്റുഡൻസൊക്കെ കളിയാക്കി ചിരിക്കുന്നു. നമ്മളോട് ആ ഒരു കൺസേൺ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ എ ടഫ് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ കുറച്ച് ഇമോഷണലായിട്ടൊക്കെ നമുക്ക് അവരോട് സംസാരിക്കാം. അടുത്തത്, പേഷ്യൻ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ താങ്ക് യു ഫോർ ഷെയറിംഗ് ദിസ് ഇൻഫർമേഷൻ വിത്ത് മീ. അടുത്തത്, ഇഫ് ഐ വേ യു ഐ വുഡ് ഹാവ് ഫെൽറ്റ് ദ സെയിം, ഇഫ് ഐ വേ യു ഐ വുഡ് ഹാവ് ഫെൽറ്റ് ദ സെയിം. നമ്മൾ പേഷ്യൻ്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോട് പറയാണ്, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇത് തന്നെ എനിക്കും ഫീൽ ചെയ്യത്തുള്ളായിരുന്നു എന്ന് നമ്മൾ അവരോട് പറയാണ്. സോ നെക്സ്റ്റ് ടൈം നമുക്ക് ഈ ഫ്രേസസ് യൂസ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ എം ഷാരിക ഫ്രം ടീച്ചേഴ്സ് അക്കാഡമി. ബൈ ബൈ.